തൃശൂർ ജില്ലയിൽ ഏകദേശം 3000-ലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള കൊടകര സ്കൂളിൽ നിന്നാണ് നമ്മൾ നിൽക്കുന്നത്. മന്ത്രി സി രവീന്ദ്രനാഥ് ഇപ്പോൾ ഇവിടെ എത്തി ഇവരുടെ ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് ആരായുകയായിരുന്നു. ജില്ലയിൽ പൊതുവെയുള്ള ജില്ലയിൽ പൊതുവെ കഴിഞ്ഞ ദിവസം വളരെ രൂക്ഷമായ ഒരു അന്തരീക്ഷമായിരുന്നു. രണ്ട് ദിവസമായി തൃശ്ശൂരിൽ പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലെ കേന്ദ്രങ്ങളിലും നേവി അടക്കം ആർമി അടക്കം വിന്യസിച്ചു. ബോട്ടുകൾ 35-ഓളം ബോട്ടുകൾ ജില്ലയിൽ തന്നെ മറ്റേ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരുടെയും സഹകരണം, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറവും എല്ലാവരും ഒന്നിച്ച് സഹകരിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ, വലിയ കണ്ടിജൻസി ഇല്ലാതെ, എങ്കിലും കുറേ മരണങ്ങളുണ്ടായി എങ്കിലും കൂടുതൽ ശ്രദ്ധിച്ച് എല്ലാത്തിലും ഒരേപോലെ ശ്രദ്ധിച്ച് ചാലക്കുടിയാണ് കൂടുതൽ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ടായത്. എല്ലാവരെയും ക്യാമ്പുകളിൽ എത്തിക്കാൻ കഴിയും. ഒരു പ്രധാനപ്പെട്ട ക്യാമ്പാണ് ഇവിടെ നന്ദിക്കര ക്യാമ്പ്. 1000-ഓളം പേര് ഇവിടെയുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ, കൃത്യമായൊരു വിന്യാസം, സാധ്യതകളുടെ വിന്യാസം നടത്തിയതുകൊണ്ട് ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണമാണ് കുറേ ജില്ലയിലൊരു നിയന്ത്രണ വിധേയമായി എന്ന കാര്യങ്ങൾ പറയാം. ഒരു പരിധി വരെ. ഇപ്പോൾ ചിമ്മിനി ഡാം 30 സെൻറ്റിമീറ്റർ മാത്രമേ ഇപ്പോൾ തുറന്നിട്ടുള്ളൂ. 60 സെൻറ്റിമീറ്റർ ആയിരുന്നു, അത് 30 സെൻറ്റിമീറ്റർ ആയിട്ട് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഇൻഫ്ലോയിൻ്റെ റേറ്റ് അനുസരിച്ച് പുറത്തേക്ക് വളരെ ശാസ്ത്രീയമായി വിന്യസിക്കും. ഇതാണ് ഇവിടെ ഈ വെള്ളം കുറയാനൊരു കാരണം. അതുപോലെ തന്നെ പീച്ചിയിലെ ഇൻഫ്ലോയിൻ്റെ റേറ്റ് അനുസരിച്ച് ഔട്ട്ഫ്ലോയിൻ്റെ റേറ്റ് റെഗുലേറ്റ് ചെയ്ത് 2 ഇഞ്ചാക്കി കുറച്ചു. സ്ഥലങ്ങളിലെ ഭക്ഷണം എത്തുന്നില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു പ്രധാനമായി നേരിടുന്ന വീടുകൾ. ഇപ്പോൾ അതിനൊക്കെ എന്താണ് ഇപ്പോൾ നേരിട്ട് സർക്കാർ എത്തിക്കാവുന്നതല്ല എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹെലികോപ്റ്ററിൽ തന്നെ ഇപ്പോൾ ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പല ദിക്കുകളിലും. പിന്നെ നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും. പിന്നെ എവിടെയെങ്കിലും ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ്, എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ ഫുഡ് പാക്ക് ചെയ്ത് എത്തിക്കാനുള്ള സൗകര്യങ്ങളാണ്. ഭക്ഷണ പ്രശ്നം, വെള്ള പ്രശ്നം ഒന്നുമില്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ടിജൻസി ഒക്കെ ഉണ്ട്, പക്ഷെ ഓരോ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കി അവിടെ ഇടപെടാനുള്ള ശ്രമം കളക്ടറേറ്റ്. ഞങ്ങളൊക്കെ കളക്ടറേറ്റിൽ തന്നെ ഇരുന്ന് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ദിക്കിലും ബോട്ടൊക്കെ വിന്യസിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കിയിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു ഭീതിജനകമായ സാഹചര്യത്തിൽ നിന്ന് ഒരു പരിധിവരെ തൃശ്ശൂർ ജില്ലയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചാലക്കുടി സമീപ പ്രദേശങ്ങളും കരകയറിയെന്ന് പറയാനാകും. എല്ലാവർക്കും ഇപ്പോൾ നേരിടുന്ന പ്രധാന വിഷയം ഭക്ഷണവും വെള്ളവും എത്തിക്കുക എന്നുള്ളത്. അതിനുള്ള നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത്. മറ്റു രീതിയിൽ ചില മേഖലകളിൽ മാത്രം ഒറ്റപ്പെട്ട ചിലർ ഇപ്പോഴും കഴിയുന്നുണ്ട്. അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും രക്ഷാസേന നടത്തുന്നുണ്ട്. ക്യാമറമാൻ വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്സൺ, മാതൃഭൂമി ന്യൂസ്.